കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലിലെ ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്തവർ ആരൊക്കെ എന്നത് വിശദമായി അന്വേഷിക്കുകയാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പാർട്ടി അടങ്ങിയ ഹോട്ടലിലെ ഡി വി ആർ കണ്ടെടുക്കാൻ ഇന്ന് കോസ്റ്റ് ഗാർഡ് ഇടക്കൊച്ചി കണ്ണങ്കാട്ടു പാലത്തിന് താഴെ കായലിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടെ ബോഡലുകളുടെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ മിസ് കേരള എൻസിയുടെ അച്ഛൻ അബ്ദുൾ കബീർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അൻസി കബീർ അടക്കം മൂന്നുപേരുടെ അപകടമരണത്തിൽ നിർണായകമായ ഡി ജെ പാർട്ടിയുടെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള സാധ്യത കുറയുകയാണ് ഹോട്ടൽ ജീവനക്കാർ കായലിലേക്കെറിഞ്ഞ ഡി വി ആർ കണ്ടെത്താൻ കോസ്റ്റ് ഗാർഡിന്റെ മുങ്ങൽ വിദഗ്ധരെ ഇറക്കിയെങ്കിലും ഫലമുണ്ടായില്ല അണ്ടർ വാട്ടർ ക്യാമറ അടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ കായലിൽ മുങ്ങിത്തപ്പിയത് കഴിഞ്ഞ ദിവസം ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും ഇവിടെ തിരച്ചിൽ നടത്തിയെങ്കിലും ഡി വി ആർ കണ്ടെടുക്കാനായിരുന്നില്ല നമ്പർ എയ്റ്റീൻ ഹോട്ടലിലെ ഡി ജെ പാർട്ടിയിലെ സാന്നിധ്യം അടക്കമുള്ള ആരോപണങ്ങളിൽ ഉടൻ വ്യക്തതയുണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു ആരാണെങ്കിലും ഡി വി ആർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഡി വി ആർ നമുക്ക് നോക്കാം നോക്കിയിട്ട് അതിന്റെ എവിഡൻസ് പ്രകാരം നോക്കാം അതല്ലാതെ വിറ്റ്നസസ് കൂടെ ഉണ്ട് അവരെല്ലാം നമ്മൾ ചോദിക്കാം നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് എന്താണ് ബന്ധം അതാണ് നമ്മുടെ മെയിൻ പോയിന്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ബിക്കോസ് ഇറ്റ് കോസ് ഡെത്ത് ഓഫ് ത്രീ പീപ്പിൾ ഇതിനിടെ മോഡലുകളുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാണ് മരിച്ച അൻസിക്കബീറിന്റെ കുടുംബത്തിന്റെ ആവശ്യം ഇക്കാര്യത്തിൽ ഗൗരവമായ അന്വേഷണം ഉണ്ടാകുമെന്ന് ഹൻസിയുടെ കുടുംബത്തിന് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തു മകളുടെ മരണത്തിൽ ഒരു വ്യക്തത വരണം അദ്ദേഹം വളരെ വളരെ ഒരു നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ളത് അദ്ദേഹം കാര്യങ്ങളൊക്കെ ചോദിച്ചു തന്നെ ഈ അന്വേഷണം പോകുന്നുണ്ട് മോഡലുകളെ ഔഡി കാറിൽ പിന്തുടർന്ന സൈജു തങ്കച്ചന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയതോടെ ഇയാളെ ഉടൻ ചോദ്യം ചെയ്യാനാണ് തീരുമാനം സൈജുവിനെ നോട്ടീസ് നൽകി വിളിപ്പിക്കും സൈജു കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയുമുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി